ഈ വീഡിയോക്ക് വേണ്ടി കടലിൽ നിന്ന് കൊടുന്ന മീനാണിത്. ഇന്ന് നമ്മൾ ഈ മീൻ കൊണ്ടാണ് മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണുക. മീനിൻ്റെ ചിലക്കുകളൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയായി മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ കൂട്ടാം. മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: കറിവേപ്പില, വെളുത്തുള്ളി, പച്ചക്കുരുമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, ചെറുനാരങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മുളക്, ജീരകം, പിന്നെ പനച്ചുക്കത്തിൻ്റെ ഇല. നാരങ്ങ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം മിക്സിയിലേക്ക് ഇടാം. മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നാരങ്ങ പിഞ്ഞ് അതിലത്തെ കുരു കളയുക. എന്നിട്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ബ്രോസ്റ്റിന് ആവശ്യമായ വലിപ്പത്തിൽ മീൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മസാലയിലേക്ക് ഓരോന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ആക്കുക. എല്ലാതും ആക്കിയതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പൊരിക്കാനുള്ള പരിപാടികൾ നോക്കാം. സ്റ്റീലിൻ്റെ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഇതുപോലത്തെ ഒരു ഗ്രില്ല് അരക്കി വെക്കുക. അടി കരിയാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മീൻ എടുത്ത് കോൺഫ്ലവർ പൊടിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മുക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായി കുഴക്കുക. എന്നിട്ട് ഓരോന്നെടുത്ത് അടുപ്പത്ത് വെച്ച കുക്കറിലേക്ക് ഇടുക. അതിനുശേഷം കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് 8 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. എട്ട് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പ്രതീക്ഷിച്ചിലാറെ നന്നായി വന്നിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ഇതുവരെ ഫ്രഷ് ബ്രോസ്റ്റ് കഴിച്ചിട്ടില്ല. വളരെ ടേസ്റ്റിയുള്ള ബ്രോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുള്ള ബ്രോസ്റ്റാണ്.